തന്നെ ഒരു സ്വകാര്യ ചടങ്ങ് മാത്രമാണ് മൈക്കൽ ജാക്സന്റെ കുടുംബങ്ങളും ആഗ്രഹിച്ചത്. മൈക്കൽ ജാക്സന്റെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ? ആരൊക്കെയാണ് മൈക്കൽ ജാക്സന്റെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സ്റ്റേപ്പിൾ സെന്ററിൽ എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മൈക്കൽ ജാക്സന്റെ കുടുംബങ്ങളിലെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ സ്റ്റേപ്പിൾ സെന്ററിൽ എത്തുകയും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഇതിലെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലോക പ്രശസ്തയായ ജാനറ്റ് ജാക്സണും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച മറ്റു റിപ്പോർട്ടുകളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. സംഗീത ലോകം ഇപ്പോൾ ഇതിഹാസത്തിന് പോപ്പ് ഇതിഹാസത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. സംഗീത പരിപാടികളോടെയാണ് ലോകം ജാക്സന് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ചയോളം അടുക്കുന്നു മൈക്കൽ ജാക്സൺ വിട പറഞ്ഞത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഈ ഒരു നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ സംഗീത പ്രേമികൾ ഒന്നടങ്കം ഏറ്റവും അധികം വ്യസനിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഇതെന്ന് പറയുന്നത്. കാരണം ലോക സംഗീത ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ജന പോപ്പുലാരിറ്റി ഉള്ള ആ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നില്ല. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മ്യൂസിക് ആൽബങ്ങളിലുള്ള ഒരു വ്യത്യസ്തതയും അദ്ദേഹത്തിന്റെ ചുവടുകൾക്കുള്ള ഒരു വ്യത്യസ്തതയും കൊണ്ട് ഇത്രയേറെ ആരാധകരെ, ഒരുപക്ഷെ ആത്മാർത്ഥമായ ആരാധകരെ നേടിയെടുത്ത ഒരു സംഗീത പ്രവർത്തകൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്സെൻട്രിസിറ്റി നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ആൽബങ്ങളും ഒരുപക്ഷെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ആരാധകരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിനെ കണ്ടു എന്നുമുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെയുള്ള സംഗീത പ്രേമികൾ ഒന്നടങ്കം ഇതുവരെയും ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഉൻകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലും ഒരുപാട് വിവാദങ്ങളും ദുരൂഹതകളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് പുറത്തു വന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഗീത ലോകത്തെ അല്ലെങ്കിൽ സംഗീത പ്രേമികൾ മൈക്കൽ ജാക്സന്റെ ആരാധകർ ഈ വാർത്തയെ നോക്കിക്കാണുന്നത്? ഇത് വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിന് അത് സമ്മതിക്കാൻ എടുക്കുന്ന ഒരു ഒരു സമയത്തിന്റെ ഒരു കാലയളവ് മാത്രമാണത്. കാരണം ഇതിന് ആരാധകർ ഇതിനെ ഒരുപക്ഷെ, അതായത് മരണശേഷം അദ്ദേഹത്തിന്റെ പുനർജീവനം പുനർജനിക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ആരാധകരുടെ ബ്ലോഗുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തിപരമായ മെസ്സേജിങ്ങിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മറ്റേതൊരു സംഭവത്തെയും പോലെ അത് മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രമാണ്. പക്ഷെ വളരെ വളരെ രസകരമായിട്ട് നമുക്ക് ഇവിടെ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്കൽ ജാക്സനോട് അത്രയധികം ആത്മാർത്ഥമായ ആരാധനയുള്ള മില്യൺസ് ഓഫ് ആൾക്കാർ അമേരിക്കയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. കാരണം ഇതിനു മുൻപും ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള സെലിബ്രിറ്റികൾ ഭരിച്ചിട്ടുണ്ട്. ഒരുപാട് ഇതുകണക്കുന്ന സംഭവങ്ങൾ, എന്തിനാ ഡയാന രാജകുമാരിയുടെ മരണമാണ് ഈ സമയത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. അതും ഇതുപോലെ തന്നെ വളരെയധികം വിവാദങ്ങളോ അല്ലെങ്കിൽ വളരെയധികം പോപ്പുലാരിറ്റിയോ നേടിയ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇത്രയധികം എക്സെൻട്രിക് ആയിരുന്നിട്ടും അല്ലെങ്കിൽ ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ആയിരുന്നിട്ടും ഇപ്പോഴും മില്യൺസ് ഓഫ് ജനങ്ങൾ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട്, കാരണം ആത്മാർത്ഥമായിട്ട് അല്ല ഈ പ്രകടനങ്ങളെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആത്മാവ് പുനർജനിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും ഒരിക്കലും പുറത്തു വരികയില്ല. അപ്പം ഇത്രയും ആത്മാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത്
നമുക്ക് അതായത് പുറത്തു നിന്ന് ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന നമുക്ക് ഇത് ഇത് വിശ്വസിക്കാൻ. ഒരുപക്ഷെ മൈക്കിൾ ജാക്സൺ മരിച്ചില്ലായിരുന്നുവെങ്കിൽ, അതായത് മൈക്കിൾ ജാക്സൺ ജീവിച്ചിരിക്കുന്ന അവസരത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയധികം സ്വാധീനം ജനങ്ങളിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആരും വിശ്വസിക്കുമായിരുന്നില്ല. അത്രയ്ക്ക് കഴിഞ്ഞ രണ്ട് ആഴ്ച കാലമായി ഇവിടെ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് നാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതായത് ആരാധകർ ഇപ്പോഴും മരിച്ചില്ല എന്ന് തന്നെയാണ്, പോപ്പ് ചക്രവർത്തിയായ മൈക്കിൾ ജാക്സൺ മരിച്ചില്ല എന്ന് തന്നെയാണ് ആരാധകരും വിശ്വാസം കാണിക്കുന്നത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാളും വ്യക്തമായി ഒരുപക്ഷെ താങ്കൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും. എത്രത്തോളമാണ് ആരാധകർ, ആരാധകരുടെ ഒരു വികാരം എന്താണ് അവിടെ നിന്നും നമുക്ക് നൽകാൻ പറ്റുക? തീർച്ചയായിട്ടും, കാരണം ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ഇവിടെ മൈക്കിൾ ജാക്സൺ നടക്കുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളില് ആരാധകർ ഒത്തുകൂടി അവര് ഒരു ഒരു ഒരുപക്ഷെ പ്രാർത്ഥനാ യോഗമെന്ന് അതിനെ വിളിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം ആരാധകർ ഒത്തുകൂടുകയും അവര് അവരുടേതായ രീതിയിൽ ഒരു 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 സംഗീത അന്തിമോപചാരം നടത്തുകയും ചെയ്യുകയാണ്. അതൊരു ഒരു ഒരു ഫ്യൂണറൽ എന്നുള്ള രീതിയിലല്ല, കാരണം അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലറായ ആൽബങ്ങള്